എസ് കെ പൊറ്റക്കാടിൻ്റെ ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ബദരിയും പരിസരങ്ങളും എന്നത് ഈ പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് എസ് കെ പൊറ്റക്കാടും തൻ്റെ സുഹൃത്തുക്കളായ എം പിമാരും കൂടി ഹിമാലയൻ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് യാത്ര തിരിച്ചത് അവിടെ അവർ കണ്ടറിഞ്ഞ കാര്യങ്ങൾ എഴുതിയ ഒരു കൃതിയാണ് ഹിമാലയ സാമ്രാജ്യത്തിൽ എന്നത് കേദാരനാഥം ബദരീനാഥം മുതലായ പുണ്യസ്ഥലങ്ങളിലേക്കായിരുന്നു ഇവർ യാത്ര ചെയ്തത് ഹരിദ്വാർ ഋഷികേശം രുദ്രപ്രയാഗ് ഗുപ്തകാശി കേദാരനാഥ് എന്നീ എന്നിവ പിന്നിട്ടാണ് അവർ ബദരിയിലെത്തിച്ചേരുന്നത് അതിലുള്ള കാഴ്ചകളാണ് ഈ പാഠഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് ആരുടെ ഹൃദയത്തെയും സ്പർശിക്കുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പാഠഭാഗത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കാം മലയാള സാഹിത്യത്തിൽ സഞ്ചാര സാഹിത്യത്തിൻ്റെ മറ്റൊരു തലം ആസ്വാദനത്തിൻ്റെ ഒരു തലം നമുക്ക് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ എഴുത്തുകാരൻ തന്നെയാണ് എസ് കെ പൊറ്റക്കാടെന്നു പറയാം എസ് കെ യുടെ സാഹിത്യം സഞ്ചാര സാഹിത്യം മലയാള സാഹിത്യത്തിൽ ഗദ്യ സാഹിത്യത്തിൻ്റെ പുതിയ ഉണർവ് തന്നെയാണ് നമുക്ക് തന്നത് ഒരു പുനർജീവന മന്ത്രമായി അത് മാറി എന്ന് നമുക്ക് പറയാവുന്നതാണ് എസ് കെയുടെ സാഹിത്യകൃതികൾ എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഞ്ചാര വിവരണങ്ങളും മലയാളികളെ ഏറ്റവും സ്വാധീനിച്ച ഒന്നാണ് അദ്ദേഹം യാത്ര നടത്തുന്ന കാലഘട്ടങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ട വർഷങ്ങൾ തന്നെയായിരുന്നു ഒരു സഞ്ചാരിയായ എസ് കെ പ്രധാന ലക്ഷ്യ കേന്ദ്രങ്ങളായി അദ്ദേഹം കണ്ടിരുന്നത് വിദേശ രാജ്യങ്ങൾ തന്നെയായിരുന്നു കൂടുതലായും ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയാം വൻ നഗരങ്ങളും അവിടുത്തെ ആർഭാടവും അതേപോലെ പൊങ്കച്ചങ്ങളും ഒന്നും നമുക്ക് എസ് കെയുടെ കൃതികളിൽ കണ്ടെത്താൻ കഴിയില്ല കാരണം അതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലെന്ന് പറയാം പകരം നാട്ടിൻ പുറങ്ങളും അവിടുത്തെ യഥാർത്ഥ ജീവിതവും ഉൾനാടുകളും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിട്ട് മാറുന്നുണ്ട് ഒരു കഥനശൈലിക്ക് ഉടമയായിരുന്നു എസ് കെ എന്ന് പറയാം കാലത്തിനപ്പുറം നിൽക്കുന്ന സർഗാത്മക മികവ് അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു നിരന്തരം സഞ്ചരിച്ച് ആത്മാവിൽ പതിഞ്ഞ ചിത്രങ്ങൾ അക്ഷരങ്ങളിലൂടെ പകർന്നു തരികയാണ് അദ്ദേഹം അപ്പോൾ ഒരു സഞ്ചാരപ്രിയൻ്റെ ഹൃദയം തന്നെയാണ് ഓരോ വായനക്കാരനും ലഭിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയാം എസ് കെ എഴുതി തുടങ്ങിയത് കഥകളായിരുന്നു ആദ്യമൊക്കെ പച്ചയായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം എഴുതിയത് നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ തുളുമ്പുന്ന തനിക്ക് പരിചിതമായ ജീവിത സാഹചര്യങ്ങളുടെ ചിത്രീകരണം സ്വാഭാവികമായും എസ് കെയുടെ കൃതികളിലെ ഒക്കെ തന്നെ ഈ കഥാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഭാവനാന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്ക് പറയാം ഇന്ത്യൻ ഭാഷയിൽ ആദ്യം ആയി ഒരു സഞ്ചാര സാഹിത്യകൃതി ഉണ്ടാകുന്നത് മലയാളത്തിലാണ് അത് പാറമാക്കൽ തോമ കത്തനാരുടെ റോമയാത്ര എന്ന കൃതിയാണ് ഈ റോമയാത്ര എന്ന കൃതി തന്നെയാണ് വർത്തമാന പുസ്തകം എന്ന പേരിലും അറിയപ്പെടുന്നത് അപ്പോൾ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതിയായി മലയാളത്തിൽ വന്ന വർത്തമാന പുസ്തകമാണെന്ന് പറയാം വർത്തമാന പുസ്തകത്തിന്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു അതിന് ശേഷമാണ് കെ പി കേശവമേനോൻ അദ്ദേഹത്തിന്റെ ബിലാത്തി വിശേഷം എന്ന ഗ്രന്ഥം എഴുതുന്നത് അതിനെ തുടർന്നാണ് നമ്മുടെ എസ് കെ ഈ സഞ്ചാര സാഹിത്യ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹം സഞ്ചാര സാഹിത്യ പ്രസ്ഥാനത്തിന് തുടർച്ചയായ ഒരു വളർച്ചയിലേക്ക് തന്നെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് പറയാം ഈ ഒരു മേഖലയിലേക്ക് വന്നതോടെ അദ്ദേഹം ഇരുപതോളം കൃതികൾ എഴുതിയിട്ടുണ്ട് സഞ്ചാര സാഹിത്യ പ്രസ്ഥാനത്തിന് ലഭിച്ച വലിയ ശേഖരം തന്നെയായിരുന്നു അവയൊക്കെയും എസ് കെയുടെ മറ്റൊരു പ്രത്യേകത നല്ലൊരു കഥാകാരൻ്റെ ആഖ്യാന കൗശലം ഉണ്ട് അദ്ദേഹത്തിന് ജീവിതത്തെ നിരീക്ഷിക്കാനുള്ള കൗതുകം എസ് കെയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് പറയാം ജനകീയനായ എസ് കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത് അധികാല കൃതിയായ അദ്ദേഹത്തിൻ്റെ കാപ്പിരികളുടെ നാട്ടിൽ എന്നത് യാത്രാ വിരണം ഇതില് എഫ് കെ സ്വയം സ്വയം ഏറ്റെടുക്കുന്ന മനുഷ്യത്വപരമായ കാഴ്ചകൾ കണ്ടെത്താൻ കഴിയും അവിടെ വെളുത്ത വർഗക്കാര് കറുത്തവരോട് കാണിക്കുന്ന ഹൃദയഭേദകമായ ക്രൂരതകള് അതിലുണ്ട് ഇത് വളരെ വേദനയോടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് വായിക്കുമ്പോൾ ഓരോ വായനക്കാരനും കിട്ടും ആ വേദന ബോംബെയിൽ നിന്ന് സമുദ്രമാർഗം ആഫ്രിക്കൻ വൻകരയിൽ മൊംബാസ് എന്ന തുറമുഖത്ത് ചെന്നിറങ്ങുന്ന എസ് കെയെ നോക്കി നിൽക്കുന്ന ഒരു നീഗ്രോയെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു നീഗ്രോയെ എസ് കെ അവതരിപ്പിക്കുന്നുണ്ട് ആ ഒരൊറ്റ മുഖത്തിൽ നിന്ന് നീഗ്രോ വംശത്തിൻ്റെ ചരിത്രം മുഴുവൻ എസ് കെ വിവരിക്കുകയാണ് അവിടെ ഒരു വെള്ളക്കാരൻ്റെ അടിമയായി അവൻ സ്വന്തം ജന്മനാട്ടിൽ കപ്പം കൊടുത്തു കഴിയേണ്ട അവസ്ഥയാണ് ഉള്ളത് അങ്ങനെയുള്ള ആ ഒരു ഭൂമിയുടെ ചരിത്രവും അതേപോലെ അവിടുത്തെ പുരാവൃത്തം വർത്തമാനം കഥ കവിത ഒക്കെ ഒന്നാക്കി മാറ്റുന്ന ഒരു അത്ഭുത രാസപ്രവർത്തനമാണ് എസ് കെയുടെ ഓരോ കൃതികളിലും നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറയാം ഇദ്ദേഹം ചെല്ലുന്ന തൻ്റെ ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ ചരിത്ര സ്മാരകങ്ങള് ചരിത്രമുറങ്ങുന്ന ഭൂമിക അതിപുരാതനമായ അത്ഭുത അവശിഷ്ടങ്ങൾ അപ്പോൾ ആധുനികമായ അവരുടെ പുരോഗതിയുടെ ബാക്കി പത്രം ഒരുപോലെ വായനക്കാരൻ്റെ മുന്നിലേക്ക് ചേർത്ത് വെച്ച് അവതരിപ്പിക്കാൻ എസ് കെക്ക് സാധിച്ചിട്ടുണ്ട് തൻ്റെ ഓരോ കൃതികളിലും എസ് കെ പൊറ്റക്കാടിൻ്റെ സാഹിത്യയാത്ര ചെന്നു നിൽക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരത്തിലാണല്ലോ തൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും യാത്രകൾക്കായിട്ട് സമർപ്പിച്ച എസ് കെയുടെ സഞ്ചാര പഥത്തിലെ തികച്ചും വ്യത്യസ്തമായൊരനുഭവമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഹിമാലയ യാത്ര എന്ന കൃതി ഭാരതത്തിന് അതിരിട്ട് ആകാശത്തിന് നേരെ തല ഉയർത്തി നിൽക്കുന്ന ഒരു അഭിമാന സ്തംഭമുണ്ടല്ലോ നമുക്ക് ഹിമാലയ പർവ്വതം അല്ലേ എസ് കെ യെ കുറേ കാലമായിരുന്നു നമ്മളെപ്പോലെ തന്നെയൊക്കെ നമുക്കൊക്കെ ആഗ്രഹമാണ് അല്ലേ ഹിമാലയ യാത്ര എന്ന് പറയുന്നത് ഇന്ന് അത് വലിയൊരു സാഹസികമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എല്ലാ സൗകര്യങ്ങളും ഇന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നാൽ അന്നൊക്കെ ഈ എസ് കെയുടെ ആ ഒരു സഞ്ചാരമൊക്കെ ഒരുപാട് സാഹസിക യാത്രകളിലൂടെ തന്നെയാണ് സാഹസികമായിട്ടാണ് അവരൊക്കെയും അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ കുറേ കാലമായിട്ട് എസ് കെയെ ആകർഷിച്ചു കൊണ്ടിരുന്ന ഒന്ന് തന്നെയായിരുന്നു ഹിമാലയം തൻ്റെ ചിന്തയുടെയും തത്വജ്ഞാനത്തിൻ്റെയും ഏകാന്തതയുടെയും ഏകാഗ്രതയുടെയും അവസാന വാക്ക് ധ്യാനത്തിൻ്റെ നിശബ്ദത എന്നൊക്കെ പറയാം ലാളിത്യത്തിൻ്റെ തൂമഞ്ഞും തൂകി നിൽക്കുന്ന ഹിമാലയ പ്രദേശം തേടിയുള്ള എസ് കെയുടെ ഈ ഒരു സഞ്ചാര വിവരണം കൂടുതൽ ആധ്യാത്മിക തലങ്ങൾ തേടുന്ന ഒരു അവസ്ഥാ വിശേഷമാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് കാരണം ആഴമുള്ളതും ഗഹനവുമായ മൗനം പേറിക്കൊണ്ട് നിൽക്കുന്ന ഹിമാദ്രി താഴ്വരയിലേക്കാണ് അദ്ദേഹം പോയത് അവിടെയുള്ള ബദരീനാഥൻ്റെ സങ്കേതത്തിലേക്ക് താഴ്വാരത്തിലേക്ക് കടന്നെത്തുകയാണ് എത്തുകയാണ് എസ് കെ വിശാലമായ മഞ്ഞിൻ്റെ പുതപ്പണിഞ്ഞു നിൽക്കുന്ന ഹിമാലയ താഴ്വരയിലേക്ക് അവിടെ എത്തും തോറും അദ്ദേഹത്തെ ആ ഒരു താഴ്വര ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെയുള്ള തണുപ്പിനെ പറയുന്നുണ്ട് അദ്ദേഹം സൂചി തുളയ്ക്കുന്ന ആ തണുപ്പിനിടയിലും ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൻ്റെ ഗഹനമായ തത്വചിന്തകളെക്കുറിച്ച് പറയുന്നുണ്ട് വേദാന്ത ഭാരങ്ങളെ തലയിലേറ്റി നിൽക്കുന്ന ആ മഹാഭൂപ്രദേശത്തിൻ്റെ മുഴുവൻ ഗാംഭീര്യവും എസ് കെയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം അത്രയും അഭിമാനത്തോടു കൂടി അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു വിവരണങ്ങളൊക്കെയും അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ സമകാലീന യാഥാർത്ഥ്യങ്ങളെയും എസ് കെ വിട്ട് കളയുന്നില്ല എന്ന് പറയാം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ധീരജവാൻമാരെ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് അവിടെ ഓർക്കുന്നത് അവരുടെ ത്യാഗോജലമായ ദേശസേവനത്തെയും വാനോളം പുകഴ്ത്തുന്നുണ്ട് അദ്ദേഹം ഒരേ സമയം വേദാന്ത കുടീരവും തത്വചിന്തയുടെ കേന്ദ്രവും എന്നാൽ അതേ സമയം ജാഗരൂകമായ അടിയന്തര സാഹചര്യങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ടാണ് എസ് കെ ഈ ഒരു ഹിമാലയ യാത്രകളെ കുറിച്ചുള്ള വിവരണത്തിൽ കൂടുതലായും പങ്കുവച്ചതെന്ന് പറയാം ഇവിടെ ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ചെറിയൊരു ഒരു ഭാഗം മാത്രമാണ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ്റെ അനുഭവത്തിലൂടെ നമ്മുടെ ആ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ ത്യാഗത്തിലേക്ക് അവരുടെ ആ ഒരു ജീവിത പ്രശ്നങ്ങൾ എത്രയാണ് എന്ന് വായനക്കാരൻ്റെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത് ഇവിടെ ഈ പാഠഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഗുപ്ത കാശി കേദാരനാഥം എന്നിവ മുന്നിട്ടാണ് അവർ ഭദരിയിലെത്തുന്നതെന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ ഭാഗത്ത് ഇവിടെ അളകനന്ത എന്ന നദി അവിടെ അളകനന്ദയുടെ കരയിലെ വിശാലമായൊരു മൈതാനത്തിലെ പുൽമേട്ടിലാണ് ട്രക്ക് നിർത്തുന്നത് ആ ട്രക്ക് ജക്കാട്ട് എന്ന് പറയുന്ന ഒരു വഴികാട്ടി അതുവരെ മാത്രമേ ഇവർക്കൊപ്പം ഉണ്ടാകുന്നുള്ളൂ അതിനുശേഷം അവിടെ ഒരു ഗുദാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു അലുമിനിയം കൊണ്ടുണ്ടാക്കിയ ഒരു താമസിക്കാനുള്ള ഒരിടം അത് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ് തുടർന്ന് അവരെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഒരു പട്ടാളക്കാരൻ അവിടെ ഉണ്ടാകുമെന്നും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടേക്ക് എത്തിയപ്പോൾ പുൽമേടിലൂടെ ഈ ഒരു അലുമിനിയം ടെൻറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ആരുണ്ടായിരുന്നില്ല പൂട്ടിക്കിടക്കുകയായിരുന്നു അത് ആ സമയം പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് എസ് കെ അവിടെ ചുറ്റും നടന്നു കാണുന്ന കാഴ്ചകളാണ് ആദ്യ ഭാഗത്ത് വിവരിക്കുന്നത് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കെയാണ് ഒരാൾ അവിടുന്ന് നടന്നു വരുന്ന കാഴ്ച കാണുന്നത് അത് തങ്ങളെ സ്വീകരിക്കാനിരുന്ന ആ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായ സൂര്യപ്രകാശ് ആയിരുന്നു എന്നും അവർക്ക് മനസ്സിലാക്കി അപ്പോൾ എന്താണ് ഇവിടേക്ക് എത്താൻ വൈകിയത് എന്ന് ചോദിക്കുകയാണ് എസ് കെയുടെ ഒപ്പമുള്ള ദ്വര എന്ന് പറയുന്ന ആൾ അപ്പോൾ അദ്ദേഹം വിവരിക്കുന്ന ഭാഗമാണ് ഈ പാഠഭാഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയാം അദ്ദേഹം പറയുന്നുണ്ട് പോസ്റ്റിൻ്റെ സ്ഥലപരിശോധന കഴിഞ്ഞ സമയത്ത് എന്നാണ് അതിർത്തിയിലായിരുന്നു ചൈന അതിർത്തിയിലായിരുന്നു മാനാപ്പാസ് ഗ്രാമത്തിൻ്റെ ആ ഭാഗത്തായിരുന്നു എനിക്ക് രാത്രിയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ആ പോസ്റ്റിൻ്റെ സ്ഥലപരിശോധന കഴിഞ്ഞ സമയം നേരം വളരെ വൈകി പോയതിനാൽ സൂര്യപ്രകാശ് രാത്രി അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നില്ല അവിടെ തന്നെ രാത്രി കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ഒരു സ്ലീപ്പർ ബാഗ് തുറന്ന് അതിനുള്ളിൽ ഭദ്രമായി ഉറങ്ങാൻ കിടക്കുകയാണ് ജോലി ചെയ്ത ക്ഷീണം കാരണം കാരണപ്പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി എപ്പോഴാണ് ഉണർന്നതെന്ന് തന്നെ ആ പട്ടളക്കാരൻ്റെ ഓർമ്മയില്ല സ്ലീ ഉണർന്നതിന് ശേഷം സ്ലീപ്പർ ബാഗ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ തനിക്ക് ഇളകാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് താങ്ങാൻ കഴിയാത്തൊരു ഭാരം തന്നെ അമർത്തുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട് പിന്നീടാണ് മനസ്സിലായത് രാത്രിയിലുണ്ടായ കനത്ത ഹിമപാതത്തിൽ താൻ മഞ്ഞിൻ പാളികൾക്കുള്ളിൽ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് മഞ്ഞ് മല വന്ന് തൻ്റെ മുകളിൽ അമർന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പിന്നീട് തിരിച്ചറിയുകയാണ് അയാളിപ്പോൾ ആ ഒരു പട്ടാളക്കാരൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഒരു ജീവനുള്ള ഹിമ കൂടാരമായിട്ടാണ് മാറിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സമയത്തെ സാഹസിക പരിശ്രമത്തിന് ശേഷമാണ് അയാൾ അതിൽ നിന്നും പുറത്തു കടന്നത് അപ്പോൾ മഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉരുകി ഒലിച്ചു പോവുകയും തുടർന്ന് മാത്രമാണ് അതൊന്ന് ഇളക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് ഈ ഒരു സൂര്യപ്രകാശം എന്ന് പറയുന്ന ഉത്തർപ്രദേശുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈയൊരു വിവരണം കേട്ട് എസ് കെയുടെ മനസ്സിലൊരു ഹിമപാതം ഉണ്ടായ പോലെ ആണ് അനുഭവപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന ധീരഭടന്മാരുടെ സേവന വ്യഗ്രത അവരുടെ സഹനശക്തി അതേപോലെ സ്ഥൈര്യം ത്യാഗബുദ്ധി ഇതൊക്കെ ഇങ്ങനെയുള്ള വിവരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു അഭിമാന പുളകിതമാക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് ആ മഞ്ഞുമലയില് വളരെ ജാഗരൂകരായിട്ടല്ലേ കർത്തവ്യനിരതരായിട്ടല്ലേ അവര് ജോലി ചെയ്യുന്നത് എത്ര അപകടം അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പേടിച്ചവര് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നില്ലല്ലോ അപ്പോൾ അവരെ ഒരു നിരീക്ഷണം തന്നെയാണ് ഒരു നിരീക്ഷണത്തോടെയാണ് ഈ പാഠഭാഗം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാം അല്ലെ അവിടെ ബദ്രീക്ഷേത്രത്തിലെ നാരായണമൂർത്തി പോലും മഞ്ഞുകാലം വരുമ്പോൾ താഴേക്ക് ഇറങ്ങാറുണ്ട് മഞ്ഞു മൂടൽ കഴിഞ്ഞ് പിന്നീട് തുടർന്ന് കാലാവസ്ഥ മാറുമ്പോഴാണ് നാരായണമൂർത്തി വിഗ്രഹത്തെ തിരിച്ചങ്ങോട്ട് തന്നെ വയ്ക്കാറുള്ളത് എന്നാൽ അന്നും മഞ്ഞു വീഴ്ചയുള്ള അല്ലെങ്കിൽ മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന ആ സമയത്ത് പോലും ആ പ്രദേശത്ത് കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാന്മാരെയല്ലേ ദേവന്മാരേക്കാൾ കൂടുതൽ ആദരിക്കേണ്ടത് എന്നാണ് എസ് കെ ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാം അത് വായനക്കാരനെ ചിന്തിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഒരു തിരിച്ചറിവല്ലേ നമുക്കത് നൽകുന്നത് ഈ രീതിയിലുള്ള എഴുത്താണ് ആരുടെ ഹൃദയത്തിലേക്കും ചെന്നെത്താൻ കഴിയുന്ന രീതിയിലുള്ള എഴുത്താണ് എസ് കെ പറ്റക്കാടിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാം അല്ലെ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബാബു എന്ന് പറയുന്ന ഒരു യുവാവ് ആ പാറയിൽ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് അല്ലേ പട്ടാള ഉദ്യോഗസ്ഥരുടെ നമ്മുടെ ഭടന്മാരുടെ ധീരപ്രവൃത്തി എത്ര എത്ര സ്നേഹത്തോടെയാണ് എത്ര സുരക്ഷിതത്വത്തോടെയാണ് അവർ ആ ഒരു കുട്ടിയെ അവിടെ നിന്ന് എടുത്തതും സംരക്ഷിച്ചതും ആശ്വസിപ്പിക്കുന്നതുമൊക്കെ അപ്പം ഇങ്ങനെയുള്ള ധീരജവാന്മാരെ നമ്മൾ ഓരോ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് ഓരോ സന്ദർഭം വരുമ്പോൾ മാത്രമല്ല നമ്മൾ അവരെ ഓർക്കേണ്ടത് ദേവന്മാരെക്കാൾ നമ്മൾ അവരെയല്ലേ ശരിക്കും ആദരിക്കേണ്ടത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവസാനമാണ് ഈ പാഠഭാഗത്തിലും തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചുരുക്കമായിട്ട് വരുന്നത് ഇനി നിങ്ങൾ ഈ ഒരു പാഠഭാഗം പഠിക്കുക എന്നതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ ഹിമാലയത്തിലുള്ള ഈ യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം വിവരിക്കുന്ന ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന യാത്രാ വിവരണം അടുത്തറിയുക തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഹിമാലയ സാമ്രാജ്യത്തിൽ